2023 മെയ് 19 വരെ ആയിരുന്നു 2000 രൂപ നോട്ട് പ്രചാരത്തിലുണ്ടായിരുന്നത്. ആ നോട്ടുകളിൽ 76% ജൂലൈ പകുതിയോടുകൂടി തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. 2000 രൂപ നോട്ടുകളിൽ 87% ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ 13% മാറ്റിയെടുത്തതായി റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്നും ലഭിച്ച കണക്കുകൾ പ്രകാരം മെയ് 19 പ്രഖ്യാപനം നടത്തിയതിന് ശേഷം 2023 ജൂൺ 30 വരെ അന്ന് പ്രചാരത്തിൽ നിന്നും തിരികെ ലഭിച്ച 2000 രൂപ നോട്ടുകളുടെ ആകെ മൂല്യമെന്ന് പറയുന്നത് 2.72 ലക്ഷം കോടി രൂപയാണ്. ഈ പിൻവലിച്ച 2000 രൂപയുടെ നോട്ട് കൈമാറാനുള്ള സമയം ഈ വരാനിരിക്കുന്ന സെപ്റ്റംബർ 30 തീരാനിരിക്കുകയാണ്. 500 നോട്ടും ഇതിനു പിന്നാലെ നിരോധിക്കുമെന്നൊരാശങ്ക ജനങ്ങളിൽ പലരും ചില പോസ്റ്റുകളായും ചില സന്ദേശങ്ങളായും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനൊരാശങ്ക അവർ ഉരുവിട്ട് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ റിസർവ് ബാങ്ക് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവരമനുസരിച്ച് 2000 രൂപ മാറ്റിവാങ്ങാനുള്ള സമയപരിധി ഇനി നീട്ടില്ല എന്നുള്ള ഒരു വിശദാംശത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ആവശ്യാനുസരണമുള്ള സമയം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നോട്ട് നിരോധനത്തിന് തൊട്ട് മുൻപേ വളരെ കാലമായി 2000 രൂപയുടെ നോട്ടുകൾ നൽകുന്ന ഒരു സാഹചര്യം വളരെ കുറച്ച് കൊണ്ടുപോവുകയായിരുന്നു. പകരം 500 രൂപ കൂടുതൽ പ്രചാരത്തിലാക്കുകയായിരുന്നു. ഒരു പ്രത്യേക മേഖലയിൽ മാത്രമാണ് 2000 രൂപ നോട്ടുകൾ കറങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാരുടെ കൈവശം അധികം 2000 രൂപ നോട്ടുള്ളതായിട്ടുള്ള ഒരു വാർത്ത ഒന്നും തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കൂടുതൽ ആളുകളിലും ചെറിയ ഡിനോമിനേഷൻസ് മാത്രമായിരുന്നു കൈവശമുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ 500 രൂപ നോട്ട് നിരോധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിനും ഒരു വ്യക്തത ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 27 ധനമന്ത്രാലയമാകട്ടെ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ട്. 500 രൂപയുടെ നോട്ട് നിരോധിക്കാൻ യാതൊരു പദ്ധതിയും നിലവിലില്ല എന്നാണ് ധനമന്ത്രാലയം പറയുന്നത്. മെയ് 19 മുതൽ ജൂൺ 30 വരെ 2000 രൂപ നോട്ടുകളുടെ 2.72 ലക്ഷം രൂപ ബാങ്കുകൾക്ക് കിട്ടിയെന്നും മൊത്ത പ്രചാരണത്തിൻ്റെ 76% ഇത് വരുന്നതെന്നും ഇനിയുള്ളത് കേവലം 0.84 ലക്ഷം രൂപ മൂല്യമുള്ള 2000 രൂപ നോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളതെന്നും കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതും വളരെ വേഗത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം കണക്ക് കൂട്ടാൻ. 1 മാസം തന്നെ ധാരാളമാണ് ഇത്രയധികം നോട്ടുകൾ ജനങ്ങളിൽ നിന്നും ബാങ്കിലേക്കെത്താൻ. 2000 രൂപ നോട്ടുകൾക്ക് പകരം 1000 രൂപ നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കുമെന്നൊരു പ്രചാരണമുണ്ടായത് റിസർവ് ബാങ്ക് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഗവർണർ ശക്തികാന്ത ദാസ് ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയിരുന്നു. 1000 രൂപ നോട്ടുകൾ കൊണ്ടുവരാൻ പദ്ധതി ഒന്നും തന്നെ ഇല്ല എന്നും ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. RBIയുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം മനസ്സിലാക്കുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള 500 രൂപ നോട്ട് നിലവിൽ വിപണിയിലുണ്ട്. അത് ധാരാളം തന്നെയുണ്ട്. എന്നാൽ വിപണിയിൽ 500 രൂപ നോട്ടുകളുടെ വ്യാപനം RBI തുടർച്ചയായി തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ആവശ്യമെങ്കിൽ ആ സമയങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ RBI സജ്ജമാണ്. അതൊന്നും തന്നെ ജനങ്ങൾ ഭയപ്പെടേണ്ട ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്നില്ല. അതായത് ഇനി ഭാവിയിൽ കള്ളപ്പണം ഗണ്യമായി വർദ്ധിക്കുകയോ 500 രൂപ നോട്ടുകളുടെ വിപണി നിലവാരം സുസ്ഥിരമല്ലെന്ന് വ്യക്തമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യം മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ചിലപ്പോൾ അതൊരു നോട്ട് നിരോധനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിബന്ധനകൾ വെച്ചോ മുന്നോട്ട് പോകും എന്നത് വേണം മനസ്സിലാക്കാൻ. സെപ്റ്റംബർ 30 വരെ നിലവിൽ മാറ്റിവാങ്ങാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നതും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനുശേഷം ഇതിൽ കൃത്യമായ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളത് RBI തന്നെ തീരുമാനിക്കും. ഇതുവരെയുള്ള കാര്യത്തിൽ സെപ്റ്റംബർ 30 വരെ തൽക്കാലം ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.